നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 71 ദിവസങ്ങളുടെ സങ്കട കാത്തിരിപ്പ്, ഒടുവിൽ അർജുനെയും ലോറിയെയും നമുക്ക് തിരികെ ലഭിച്ചു. ലോറിയുടെ ക്യാബിനിൽ നിന്ന് SDRF അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കുമ്പോൾ ഒരുപാട് മറുപടി ആ ക്യാബിനിലുണ്ട്. ഗംഗാവലിപ്പുഴയിൽ ട്രെഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. ലോറി തന്റേതെന്ന് മനാഫ് തിരിച്ചറിഞ്ഞു. തുടർന്ന് ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹം ബന്ധുക്കളെ വരുത്തി കാണിച്ചു. ജൂലൈ 16 മണ്ണിടിച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറിയടക്കം കാണാതായി. തുടർന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയടക്കമുള്ളവരുടെ പരിശോധന. 3rd തെരച്ചിലിൽ ട്രെഡ്ജിംഗ് നടത്തിയാണ് ലോറി പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. ലോറിയുടെ ക്യാബിനിലുണ്ടായിരുന്ന മൃതദേഹം അധികൃതർ പുറത്തെടുത്തു. ലോറി കരയ്ക്കെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ മേഖലയിലാണ് ട്രെഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്ന് നടത്തിയത്. ഐബോട്ട് സംവിധാനവും GPS സംവിധാനവും ഒക്കെ ഉപയോഗിച്ച് തിട്ടപ്പെടുത്തിയ ഭാഗമാണിത്. നാവികസേനയുടെ സംഘമടക്കമാണ് ദൗത്യത്തിനുണ്ടായിരുന്നത്. ബെലഗാവിലെ രാംനഗറിലുള്ള ഡിപ്പോയിൽ നിന്ന് അക്വേഷ മരത്തടി കയറ്റി എടവണ്ണയിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറി ഗംഗാവാലി പുഴയിലേക്ക് മുങ്ങിത്താഴ്ന്നത്. മണ്ണിടിച്ചിലും ദുഷ്കരമായ കാലാവസ്ഥയും കാരണം ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ വിജയിച്ചില്ല. ലോറിയുടെ ക്യാബിനിലുള്ളിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ തുടർന്ന് ബോട്ടിലേക്ക് മാറ്റി. വിദഗ്ധ പരിശോധനയ്ക്കായി അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ മാറ്റി. SDRF ഉദ്യോഗസ്ഥൻ ലോറിയുടെ ഭാഗത്തിന് മുകളിലേക്ക് കയറിയതിനു ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. ലോറി ഉയർത്തിയ ക്രെയിന് ഈ ഭാഗം അതേപടി നിലനിർത്താൻ കഴിഞ്ഞു. സുരക്ഷിതമായി ഇതിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ മാറ്റി. 2 വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ മൃതദേഹാവശിഷ്ടം പൂർണ്ണമായി അഴുകിയ നിലയിലാണ്. ഗംഗാവാലി പുഴയിലെ മുകൾ നിരപ്പിൽ നിന്ന് 12 ആഴത്തിലായിരുന്നു അർജുന്റെ ലോറി. ജൂലൈ 16 രാവിലെ 8:45 അർജുനെ കാണാതായത്. ജൂലൈ 23 റഡാർ സോണാർ സിഗ്നലുകളിൽ ലോറിയുടേത് എന്ന് കരുതപ്പെടുന്ന ലോകഭാഗത്തിന്റെ ശക്തമായ സിഗ്നലുകൾ കിട്ടിയിരുന്നു. ജൂലൈ 28 ശക്തമായ മഴയും ഒഴുക്കും കാരണം തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു. ഓഗസ്റ്റ് 14 2rd തെരച്ചിലുകൾ തുടങ്ങി. എന്നാൽ ഓഗസ്റ്റ് 17 വീണ്ടും കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു. ഈശ്വർ മൽപ്പെ അടക്കമുള്ള മുങ്ങൽ വിദഗ്ധർ അന്ന് രക്ഷാദൌത്യത്തിൽ പങ്കുചേർന്നു. എന്നാൽ നദിയുടെ അടിത്തട്ടിൽ മരങ്ങളും പാറക്കെട്ടുകളും ഒക്കെ വന്നടിഞ്ഞ അവസ്ഥയിലായിരുന്നു ശക്തമായ അടിയൊഴുക്കും. അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുമ്പോൾ ഈ സമയത്ത് കണ്ണീരോടെ സാക്ഷിയായി സഹോദരി ഭർത്താവ് ജിതിനും. അർജുന്റെ ലോറി തന്നെയാണ് എന്ന് ലോറി ഉടമ മനാഫും അർജുന്റെ ലോറി തന്നെയെന്ന് ജിതിനും സാക്ഷ്യപ്പെടുത്തി. ഏറെ വൈകാരിക നിമിഷങ്ങൾക്കാണ് ഷിരൂർ എന്ന് സാക്ഷ്യം വഹിച്ചത്. വിതുമ്പലോടെ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എല്ലാവർക്കുമുള്ള ഉത്തരം ആ ലോറിയിലുണ്ട്. അർജുൻ തിരികെ വരില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തും എന്ന പ്രതീക്ഷ. എല്ലാ വിവാദങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇപ്പോൾ കിട്ടിയത് എന്ന് ജിതിൻ കൂട്ടിച്ചേർത്തു. അതെ, ഒരുപാട് വിവാദങ്ങൾക്കുള്ള ഉത്തരമാണ് അർജുൻ ഓടിച്ചിരുന്ന ആ ലോറിയുടെ ക്യാബിനിലുള്ളത്. ദുരന്തമുഖത്ത് ഗോൾഡൻ അവർ എന്നൊരു സംഗതിയുണ്ട്. അപകടം നടന്ന് ആദ്യത്തെ സുവർണ നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾ പൂർണ്ണമായി പാഴാക്കിക്കളഞ്ഞു അർജുന്റെ ജീവൻ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി എന്ന് കുറ്റപ്പെടുത്തുന്നവരുണ്ട്. കർണാടക സർക്കാർ ഏറെ പഴികേട്ടു. ഒരു ജീവൻ സംരക്ഷിക്കാൻ ലഭ്യമായ എല്ലാ വിദഗ്ധ സഹായവും എത്തിക്കുക എന്നതാണ് ഗോൾഡൻ അവറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ പരാജയപ്പെട്ടത്? അർജുൻ എന്ന ഹതഭാഗ്യൻ വീണത് കേരളത്തിൽ നിന്ന് 300 അകലെയായി പോയി. അതുകൊണ്ട് ആ ഗോൾഡൻ അവർ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് CPM മുഖപത്രമായ ദേശാഭിമാനി ഒരിക്കൽ എഡിറ്റോറിയൽ എഴുതി. കൊടുമനാസ്ഥയുടെ മറ്റേതോ ലോകത്തായി പോയി അർജുൻ എന്ന യുവാവ്. ഇനി നമുക്ക് വിലപിക്കുകയേ മാർഗമുള്ളൂ എന്ന് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയപ്പോൾ നമ്മൾ സ്വയം മറന്നുപോയ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അർജുനെയും ട്രക്കിനെയും ഒക്കെ കണ്ടെത്താൻ അന്ന് ഗംഗാവാലി പുഴയുടെ തീരത്തിലേക്ക് ഓടിച്ചെന്നത് ഏകദേശം 150 രക്ഷാപ്രവർത്തകരാണ് കേരളത്തിൽ നിന്ന്. അവർക്ക് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഗോൾഡൻ അവറിന്റെ ആദ്യ നിമിഷങ്ങളിൽ കേരളവും കേരളത്തിലെ മാധ്യമങ്ങളുമൊക്കെ മണ്ണിടിഞ്ഞ മറ്റേതോ പ്രദേശത്തേക്ക് കൈചൂണ്ടി അർജുൻ മണ്ണിനടിയിലുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. മണ്ണിനടിയിൽ പരിശോധിക്കാതെ പുഴയിലേക്ക് പരിശോധനയ്ക്കിറങ്ങിയ വിദഗ്ധ സംഘത്തെ നമ്മൾ പരിഹസിച്ചു. അനാവശ്യ ഇടപെടലുകൾ തന്നെയായിരുന്നു ഗോൾഡൻ അവറിന്റെ ആദ്യ നിമിഷങ്ങൾ പതറാനുള്ള കാരണം. നദിയിലാണ് അർജുൻ ഓടിച്ച ട്രക്ക് വീണത് എന്ന് കർണാടക സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അതിനെ നമ്മൾ എതിർത്തു.
കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും റിപ്പോർട്ടർമാരുമൊക്കെ കരയിൽ നിന്ന് അട്ടഹസിച്ചു. ആ മൺകൂനയ്ക്കടിയിൽ നിങ്ങൾ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് രക്ഷാപ്രവർത്തകരോട് ചോദിച്ചു. രക്ഷാപ്രവർത്തകരെ നദിയിൽ നിന്ന് തിരികെ വിളിച്ചു കയറ്റി കരയിൽ മണ്ണ് വീണ് കിടക്കുന്നിടത്ത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയതുപോലും നമ്മുടെ അനാവശ്യ ഇടപെടലുകളായിരുന്നു. അർജുന്റെ ട്രക്ക് അങ്ങനെ ഒരു ലോറിയെ ഒരുപക്ഷെ അവിടെ ഉണ്ടാവില്ല എന്ന നിലപാട് സ്വീകരിച്ചവർ പോലും ഉണ്ടായിരുന്നു. അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഇന്ന് വിദഗ്ധ സംഘം ചൂണ്ടിക്കാട്ടിയ അതേ സ്ഥലത്ത് അർജുനെയും ട്രക്കിനെയും കണ്ടെത്തിയപ്പോൾ നമുക്ക് കിട്ടിയത്. അർജുനെയും ട്രക്കിനെയും കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ സൈന്യം പോലും ആദ്യഘട്ടത്തിൽ പരാജയപ്പെടുന്ന കാഴ്ച. നാവികസേനയുടെ പിൻമാറ്റത്തെ തുടർന്ന് നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചു. ആദ്യ രണ്ടാഴ്ചകളിൽ അർജുൻ ജീവനോടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചവർ ഏറെയായിരുന്നു കേരളത്തിൽ. ഒരുപക്ഷെ അർജുൻ ക്യാബിനുള്ളിൽ വെള്ളം കയറാത്ത നിലയിൽ ജീവനോടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചവരേറെ. അല്പപ്രാണനായെങ്കിലും അവനെ തിരികെ ലഭിക്കണമേ എന്ന് കേരളം ഉള്ളുലഞ്ഞു പ്രാർത്ഥിച്ചു. അർജുൻ തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു കേരളം ആദ്യ ആഴ്ച പ്രതീക്ഷിച്ചത്. എന്നാൽ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണപ്പോൾ നമ്മുടെ പ്രതീക്ഷകളറ്റു. ഉത്തര കന്നഡ ജില്ലയിൽ കാർവാർ അങ്കോളയ്ക്ക് 10 കിലോമീറ്റർ അപ്പുറം ഷിരൂരിലെ ഗംഗാവലി പുഴയിലാണ് അർജുനെയും ട്രക്കിനെയും കാണാതായത്. രാവിലെ 8:30 ഷിരൂരിലെ ചായക്കടയും അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും മണ്ണിടിച്ചിലിൽ ഒന്നാകെ ഗംഗാവലി പുഴയിൽ ഒലിച്ചുപോയി. 7 പേരുടെ മൃതദേഹം 2 നാളത്തെ തിരച്ചിലിനൊടുവിലാണ് തിരികെ കിട്ടിയത്. 30 കിലോമീറ്റർ അകലെ നിന്നു വരെ ലഭിച്ചു. ആകെ കാണാതായവർ 11 പേർ. അതിൽ 8 പേരുടെ മൃതദേഹങ്ങൾ ആദ്യ ദിവസങ്ങളിൽ ലഭിച്ചു, പിന്നീട് ഒരാളുടെ കൂടി. ഒടുവിൽ 2 പേരുടെ മൃതദേഹങ്ങൾ. അർജുൻ വീണത് അനാസ്ഥയുടെ ആഴങ്ങളിലേക്കാണ് എന്ന് നമ്മൾ കുറ്റപ്പെടുത്തി. പക്ഷേ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ അർജുന്റെ ക്യാബിനിലുണ്ട്. മലയാളിയായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കുള്ള അന്വേഷണം ദിവസങ്ങളോളം തുടർന്നു കർണാടക സർക്കാർ. തിരൂരിൽ തികഞ്ഞ ജാഗ്രതയോടെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചു സർക്കാർ. ആർമി, മറ്റ് രക്ഷാപ്രവർത്തകർ, നേവി എന്നിവർ വന്നതും ഉപകരണങ്ങൾ കൊണ്ടുവന്നതും ഉൾപ്പെടെ ഏകദേശം 9 കോടി രൂപയോളം കർണാടക സർക്കാരിന് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വന്നു. കാർവാർ MLA സതീഷ് കൃഷ്ണ ദിവസങ്ങളോളം അവിടെ തമ്പടിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അർജുന്റെ വീട്ടിലെത്തി അർജുനെ കണ്ടുപിടിച്ച് തിരികെ നൽകുമെന്ന് ഈശ്വർ മാൽപെ വാക്ക് നൽകുന്ന കാഴ്ച നമ്മെ കരയിപ്പിച്ചു കളഞ്ഞു. കുറ്റപ്പെടുത്തുന്നവർക്ക് കുറ്റപ്പെടുത്താം, എന്നാൽ വയനാട്ടിൽ കാണാതായ 118 പേരെ കണ്ടെത്താൻ ഇതുവരെ കേരള സർക്കാർ പിന്നീട് എന്തു ചെയ്തു എന്ന ചോദ്യം ബാക്കിയാണ്. അവിടെയാണ് 2 മൃതദേഹങ്ങൾക്കായി ദിവസങ്ങളോളം കോടികൾ ചെലവിട്ട കർണാടക സർക്കാരിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയാത്ത അവസ്ഥ. എല്ലാവർക്കുമുള്ള ഉത്തരം ഇതോടെ ലഭിച്ചെന്നാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറയുന്നത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയതു മുതൽ ജിതിൻ ഷിരൂരിലുണ്ട്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അർജുൻ തിരിച്ചു വരില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക, ഇതായിരുന്നു ഞങ്ങൾക്ക് പ്രധാനം. ലോറി കണ്ടെത്തുന്നതിന് നിർണായകമായത് ട്രക്കിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ രേഖാചിത്രം തന്നെ. ഇനി കണ്ടെത്താനുള്ളത് മണ്ണിടിച്ചിലിൽ അർജുനൊപ്പം കാണാതായ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥ് എന്നിവരെ. അവർക്ക് വേണ്ടിയും തിരച്ചിൽ തുടരുമെന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. കരയിൽ നിൽക്കുന്ന അർജുന്റെ ബന്ധുക്കളെ ക്യാബിൻ കണ്ടെത്തി അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കരയിലുള്ളവർക്ക് പോലും കഴിഞ്ഞില്ല. ആർക്കും തേങ്ങലടക്കാൻ കഴിഞ്ഞില്ല. മലയാളികളെ ഇത്രയധികം സങ്കടപ്പെടുത്തിയ ഒരു ദുരന്തം. അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അത് നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തെ കാണാതായതുപോലെയായിരുന്നു ഓരോ മലയാളികൾക്കും. പരസ്പര കുറ്റപ്പെടുത്തലുകളല്ല, ഇത്തരം ദുരന്തങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെ ആദ്യ ഗോൾഡൻ അവറുകൾ ഉപയോഗിക്കണം എന്ന് ഓരോ സർക്കാരും കൃത്യമായി രൂപരേഖ തയ്യാറാക്കണം. എത്ര വലിയ ദുരന്തമായാലും ആ ദുരന്തമുഖത്ത് ഓടിച്ചെന്ന് കൃത്യമായി വിദഗ്ധമായി ജീവനുകൾ രക്ഷിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്, സർക്കാരുകൾക്കുണ്ട്. ഇവിടെ നമുക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഈ വീഴ്ചയെ ആരുടെ തലയിലും കെട്ടിവയ്ക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം നമ്മൾ കൂടി ഉത്തരവാദിത്തപ്പെട്ട ഈ സമൂഹത്തിൻ്റെതാണ് വീഴ്ച. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.